ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചോറിനുള്ളൊരു കറിയാണ്, കുമ്പളങ്ങ പരിപ്പ് കറി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് സമയമോ സാധനങ്ങളോ ഒന്നും വേണ്ട. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg കുമ്പളങ്ങയാണ് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വെച്ചതാണ്. പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് 1/2 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തെടുത്ത പരിപ്പാണിത്. ഇതൊരു 1/2 കപ്പ് പരിപ്പുണ്ട്. പരിപ്പൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. പരിപ്പ് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 2 പഴുത്ത തക്കാളിയാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, അതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ പരിപ്പിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ നമുക്ക് തിളച്ച് കുക്കറിൻ്റെ പുറത്തേക്കൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണിത്. 2 വിസിലടിച്ചു, പരിപ്പിവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള കുക്കറിനനുസരിച്ചിട്ടായിരിക്കും വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരിക. ചിലവർക്ക് 1 വിസിലടിച്ചാൽ മതിയാകും. ഞാനിവിടെ 2 വിസിലടിച്ചിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ കുമ്പളങ്ങ, അതുപോലെ 1/2 കപ്പ് പരിപ്പ്. അത് നിങ്ങൾക്ക് പരിപ്പിൻ്റെ അളവും കുമ്പളങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള അളവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഒന്ന് അളവിന് വ്യത്യാസം വരുത്തിയാൽ മതിയാകും. കുമ്പളങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും 1 വിസിലൊന്ന് അടിക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടും. ഇത് നമ്മുടെ 2 തരത്തിലുള്ള കുമ്പളങ്ങ ഉണ്ടല്ലോ, ഒരു കല്ല് പോലെയുള്ള കല്ലൻ കുമ്പളങ്ങ എന്ന് പറയും. അത് നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ അത് കല്ലൻ കുമ്പളങ്ങ എന്ന് പറയും. കുറച്ച് കട്ടിയായിട്ടുള്ള കുമ്പളങ്ങ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്ന് ഇട്ടതാണ്. അതല്ലാതെ സ്പോഞ്ച് പോലെയുള്ളൊരു കുമ്പളങ്ങ ഉണ്ട്, അതാണെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് അളപ്പ് വെച്ച് അടച്ച് വേവിച്ചാൽ മതിയാകും. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമ്മളൊരു 1/2 തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങ, ജീരകം, 2-3 അല്ലി ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നന്നായിട്ട് 1/2 തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ 1/2 നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് തിള വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കടുകൊന്ന് വറുത്തിടാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് നന്നായി വരുമ്പോൾ നമ്മളിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. 1/4 സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നു. 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തു. നമ്മുടെ കറി നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് വറുത്ത് വെച്ചില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിനുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 1 കഷ്ണം കുമ്പളങ്ങ, 2 തക്കാളി, കുറച്ച് പരിപ്പും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള കറി റെഡിയാക്കാൻ പറ്റും. ഇതുപോലെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.